വന്നു കയറിയിട്ട് ഒരു മാസമായില്ല, അതിനു മുമ്പ് പി സി ജോർജിനെ ബി ജെ പി പുറത്താക്കുമോ? എന്തിനു പുറത്താക്കണം? അല്ല, സുരേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാ ഇപ്പം കണ്ടു, പി സി ജോർജിനെതിരെ പാർട്ടി എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം. ഇത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്തും അത് കഴിയുമ്പോഴും ഒരുപാട് വെടിപ്പടക്കങ്ങൾ ഇതുപോലെ ഉണ്ടാവും. അത് വലിയ കാര്യമായിട്ട് എടുക്കാനില്ല. അത് കുറച്ച് ദിവസം കൊണ്ടങ്ങ് അടങ്ങി ശമിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് വൈകുന്നേരം അനിൽ ആൻ്റണി പി സി ജോർജിനെ വീട്ടിൽ ചെന്ന് കാണുന്നുണ്ട്. അതോടെ ഈ ടെൻഷൻ അങ്ങ് ഇല്ലാതെയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പി സി ജോർജ് ഒരു ലോക്സഭാ സീറ്റ് മോഹിച്ചൊന്നുമല്ല ബി ജെ പിയുമായിട്ട് അലൈൻ ചെയ്തത്. ബി ജെ പിയുടെ ഡൈനാമിക്സ് പി സി ജോർജിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല. തനിക്ക് സീറ്റ് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ വരാം, മകനും സീറ്റ് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒക്കെ വരാം. ഈ സന്നിഗ്ധാവസ്ഥയൊക്കെ നിലവിലുണ്ട്. പാർട്ടിക്കുള്ളിലെ ചേരിതിരിവുകൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ ഇതുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പി സി ജോർജിൻ്റെ ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുവരുമെന്ന് കാണിച്ചു തരാം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊന്നും സാരമായിട്ട് ഇതിനെ ബാധിക്കാൻ പോകുന്നില്ല. ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം കെട്ടടങ്ങുന്ന ഒരു ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്ല, പി സി ജോർജ് താൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് വല്ലാതെ പ്രതീക്ഷിച്ചു പോയി എന്ന് തോന്നുന്നു. അത് ശരിയാണ്. പത്തനംതിട്ടയിലെ ബി ജെ പി പ്രവർത്തകരും അത് ആഗ്രഹിച്ചിരുന്നു. മണ്ഡലം പ്രസിഡന്റ്മാർ പി സി ജോർജിൻ്റെ പേരെഴുതി കൊടുത്തു എന്നൊക്കെ പറയുന്നു. ബട്ട് ഫൈനലി ഈ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ ഒരു ഡിസിഷൻ എടുത്തു. ഒരുപക്ഷെ ആ ഡിസിഷൻ തെറ്റാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ടാവാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ ഡിസിഷൻ തെറ്റി എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് ഒരു നല്ല കാര്യമല്ല. ഒരു ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ എഗ്രിഡ് വിത്ത് ദാറ്റ് ഡിസിഷൻ വാസ് റോങ് എന്ന് വെച്ചു. ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? യു ഗോ വിത്ത് ദ ഡിസിഷൻ വട്ട് എവർ ബി ദ കോൺസിക്വൻസ്. അല്ല, വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ഇനി സമയമുണ്ട്. കറക്റ്റ് ചെയ്യാൻ സമയമുണ്ട്. ബട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് സംഭവിക്കുന്ന നാണക്കേട് ആലോചിച്ചു നോക്കി. ആൻ്റണി, അനിൽ ആൻ്റണി അവിടുന്ന് മാറ്റി പി സി ജോർജിനെ ആക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? അനിൽ ആൻ്റണിയെ പിന്തുണയ്ക്കുന്നവർ പറയും, ഓ പി സി ജോർജ് സീറ്റ് തട്ടിപ്പറിച്ചു എന്ന് പറയും അല്ലേ. പേടിപ്പിച്ചപ്പോൾ പി സി ജോർജിന് കീഴടങ്ങി, ബി ജെ പി കീഴടങ്ങി എന്ന് പറഞ്ഞാവും അടുത്ത ആരോപണം. അതിനൊന്നും പോകാതെ ഈ ലോകം അവസാനിച്ചിട്ടൊന്നുമല്ല. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇപ്പം നടക്കുന്നുള്ളതല്ലാതെ ലോകം അവസാനിക്കുന്നു. കറക്ഷൻസ് നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ബംഗാളിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി, അയാൾ മത്സരിക്കുന്നില്ല, അയാൾ സ്വയം പിന്മാറിയത്, അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് വാസ് എ കറക്ഷൻ ബൈ ഹിം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ പിന്മാറുന്നു, ഞാൻ ഈ കച്ചറി അയാൾക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് അത് ഇതൊക്കെ വന്നു. അയാൾ പറഞ്ഞു ഞാനില്ലപ്പ എന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. അയാൾ മാറി, ഇനിയിപ്പോൾ വേറെ ആളെ ഇവിടെ മത്സരിപ്പിക്കും. എനിവേ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു നിരീക്ഷണം ഉണ്ടല്ലോ, പൊതുവെ കേരളത്തിലെ മണ്ഡലങ്ങളൊക്കെ നോക്കുന്ന ആളെന്ന് അതിൽ തോന്നിയത് കുറച്ചുകൂടെ ബെറ്റർ കാൻഡിഡേറ്റ് പി സി ജോർജ് ആയിരുന്നു എന്ന് തോന്നുന്നു. ദാറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഇതിനകത്ത് ഒരു ഫാക്ടർ സഭകളുടെ നിലപാടും കൂടെയാണ്. കത്തോലിക്ക, സി എസ് ഐ, മാർത്തോമ, ഈ സഭകൾ കൊടുക്കുന്ന സിഗ്നൽ. സഭകൾ ഈ പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടികൾക്കും പല സിഗ്നൽസും കൊടുക്കും. അത് ചിലപ്പോൾ കറക്റ്റായിരിക്കും, ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ സഭയുടെ വേറെങ്കിലും ആവശ്യത്തിലായിരിക്കും. ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ ഹു ആർ ഡിസിഷൻ മേക്കേഴ്സ് ഇൻ ദ സഭ. പക്ഷേ പി സിയുടെ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മണ്ഡലമൊക്കെ വരുന്നതാണ്. അതെ, വരുന്നതാണ്. ഇതൊന്നും അവർക്കും അറിഞ്ഞുകൂടാനായിട്ടൊന്നും അല്ലല്ലോ. ഫൈനലി ദേ ടുക്ക് എ ഡിസിഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡിസിഷൻ തെറ്റാണെന്ന് വെച്ചോ, തെറ്റാണ്, ശരി, തെറ്റായൊരു ഡിസിഷൻ എടുത്തു. ഇപ്പോൾ ഈ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പാർട്ടിക്കും ജനങ്ങൾക്കും ഗുണം. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനിൽ ആൻ്റണിയോട് ആർക്കും ദേഷ്യമൊന്നുമില്ല. ഉണ്ടോ? അനിൽ ആൻ്റണിയെ പറ്റി എതിരഭിപ്രായമില്ല, ഒരു അലിഗേഷനുമില്ല. സ്പോട്ട്ലെസ് ക്യാരക്ടറാണ് അനിൽ ആൻ്റണി. ഒൺലി തിങ്, യു എക്സ്പെക്റ്റഡ് പി സി ജോർജ്. അതെ അതെ, ജോർജിന് പകരം ആൻ്റണി വന്നു. ആൻ്റണിയോട് വിരോധമുള്ളതുകൊണ്ടല്ല ആൾക്കാർ പ്രതിഷേധിച്ചത്. ജോർജിന് കിട്ടണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു, അത് കിട്ടിയില്ല. അതുകൊണ്ടാവും ഈ പ്രതിഷേധിച്ച ആൾക്കാരോട് തന്നെ ചോദിക്കുക, അനിൽ ആൻ്റണിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതിൽ ചിലർ പറയുന്നു ആൻ്റണി ആൻ്റണി പരിചിതനല്ല എന്ന് പറഞ്ഞു. ഒരു ഒരു കാര്യമുണ്ട്, അത് ഫാക്ച്വൽ അല്ല.
അനിൽ ആൻ്റണിയെ എല്ലാവരും അറിയും. അനിൽ ആൻ്റണി ആൻ്റണിയുടെ മകനാണെന്നും ആ മകൻ ബി ജെ പിയിൽ ചേർന്നുള്ളത് വലിയൊരു വാർത്തയായിരുന്നു. അന്ന് മുതൽ അനിൽ ആൻ്റണിയെ എല്ലാവരും അറിയും. കേരളത്തിലെ ജനങ്ങൾ 90% പൊളിറ്റിക്കലി കോൺഷ്യസാണ്. ഇനി കുറച്ച് പേര് സ്റ്റിൽ പറയുകയാണ് പരിചയപ്പെടുത്തേണ്ടി വരും. ശരി, വരുന്നിരിക്കുക, പരിചയപ്പെടുത്തുക. അതിലെന്താ തെറ്റ്? ഇത് എ കെ ആന്റണിയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതിലും വലിയൊരു പരിചയപ്പെടുത്താറുണ്ട്. പുതിയ കാര്യമൊന്നുമല്ല, ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ അശ്വിനി കാസർഗോഡ് താമസിക്കുന്ന, അവരെ പരിചയപ്പെടുത്തേണ്ടി വരില്ലേ? പല സ്ഥലത്ത് പരിചയപ്പെടുത്തേണ്ടി വരും, ചെയ്തേ പറ്റുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ, ഗ്രേറ്റ് മാൻ, അദ്ദേഹത്തെ പല പോക്കറ്റ്സിലും പരിചയപ്പെടുത്തേണ്ടി വരും. കോവളത്തോ നെടുമങ്ങാടോ ഒക്കെ പരിചയപ്പെടുത്തേണ്ടി വരും. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ മുഴുവൻ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു. കേരളത്തിലെയാണ്, മലയാളിയാണ് എന്നുള്ളതൊഴിച്ചാൽ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നത് മുഴുവൻ, ഈവൻ ബി പി എല്ലായിരുന്നപ്പോലും ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു. ബട്ട് നൗ യൂസ് ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പരിചയം. അതിനേക്കാൾ കുറച്ചുകൂടെ അന്തസ്സുള്ളൊരു പരിചയപ്പെടുത്തലാണ് അനിൽ ആൻ്റണിക്ക് എ കെ ആൻ്റണിയുടെ മകൻ കഴിഞ്ഞു. അല്ല, ബി ജെ പിയുടെ ഞാൻ വേറൊരു പോസിബിലിറ്റി പറയട്ടെ. മകന് വേണ്ടിയിട്ട് എ കെ ആൻ്റണി സംസാരിക്കുന്നതെന്ന് വയ്ക്കുക, ജോർജിനോടക്കം ഇടൂ, എൻ്റെ ജീവിതം തീരാറായി. ജീവിതത്തിൻ്റെ സായന്തനത്തിലാണ് ആൻ്റണി, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലെങ്കിലും വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു അദ്ദേഹത്തെ. അവൻ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് കയറിട്ടിടൂ, താൻ പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറയില്ല എന്നെന്താ ഉറപ്പ്? നമുക്കറിയാൻ കഴിയില്ല. അനിൽ ആൻ്റണിയുടെ അമ്മ പറഞ്ഞത് എന്താ? അതെ അതെ, ഇനിയിപ്പോൾ ഗ്രോ ചെയ്യുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ്, നീ അതിലേക്ക് പൊക്കോ. ആ ഡിസിഷനിൽ അച്ഛനും പങ്കുണ്ട്. കാരണം കോൺഗ്രസ് ഈസ് ഗോയിങ് ഡൗൺ ആൻഡ് ഡൗൺ. ഒരു അനിൽ ആൻ്റണി പോയാലൊന്നും കോൺഗ്രസ്സിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു അനിൽ ആൻ്റണി ബി ജെ പിക്ക് ഒരു അസറ്റായിരിക്കും, അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ബെറ്റർ യു ചൂസ് ബി ജെ പി. അങ്ങനെയാണ് അനിൽ ആൻ്റണി ബി ജെ പിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനിൽ ആൻ്റണിയെ അച്ഛൻ 4 ഫോൺ കോൾ വെച്ച് സംരക്ഷിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും സംരക്ഷിച്ച് പോകും. ആൻഡ് ആൻ്റണിയുടെ വാക്കിന് ഇപ്പോഴും വിലയുണ്ട്. സഭയ്ക്ക് പുറത്തും വിലയുണ്ട്, സഭയ്ക്കകത്തും വിലയുണ്ട്. ഞാനിത് ബി ജെ പി ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഈ ക്രിസ്ത്യൻ സൊസൈറ്റി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നോട്ട് ബിഷപ്പ് ഡ്രിവൺ. ബിഷപ്പോ കത്തനാരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഊട്ടി ഇന്ന സൊസൈറ്റി അല്ല. അത് ആ കാലം കഴിഞ്ഞു. ഒരു 70-80 വരെയൊക്കെ ഏകദേശം അവരത് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അൽമായർക്കാണ് മേൽക്കൈ സഭയിൽ. കാര്യം തിരുമേനി എന്നൊക്കെ വിളിക്കും, കൈമുത്തും സംഗതിയൊക്കെ ഉണ്ട്. ബട്ട് ഡിസിഷൻ മേക്കേഴ്സ് അൽമായരാണ്. അൽമായറിലെ വലിയ കുടുംബങ്ങളുണ്ട്, അവരുടെ കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്, അവരുടെ ഒരു കൂട്ടായ്മ അവരെന്നും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂർ ബിഷപ്പിനെ സ്വാധീനിക്കുന്നതിലും കൂടുതൽ വോട്ട് കിട്ടുന്നത് പഴയ തറവാട്ടുകാരായ തട്ടിൽ കുഞ്ഞുവറീത്, കുറ്റിച്ചാക്കു, ലോണ, അന്തോണി ആൻഡ് സൺസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. ഈ പറഞ്ഞ ആൾക്കാർ തട്ടിൽ കുഞ്ഞുവറീതൊക്കെ പണ്ടേ മരിച്ചു, അദ്ദേഹത്തിൻ്റെ പേരിൽ ആശുപത്രിയൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ആ ഫാമിലി, യു കോണ്ടാക്ട് ദ ഫാമിലി, അവരുടെ കാർന്നോന്മാരോട് സംസാരിക്കുക. അവരാണ് ഡിസിഷൻ മേക്കേഴ്സ് സഭയിൽ. മെത്രാനൊക്കെ ഉണ്ട്, പക്ഷേ മെത്രാൻ ഡിസിഷൻ എടുക്കുന്നത് ഇവരോട് ചോദിച്ചിട്ടാണ്. എന്ത് ചെയ്യണം മാത്തച്ഛ, ആകെ കുരുക്കാണല്ലോ. സാരിയില്ല, തിരുമേനി ഞാൻ നോക്കിക്കോളാം. ആന ഇവനല്ലേ, നമ്മുടെ ജോസഫ് അല്ലേ. ഞാൻ പറയാം, ഈ കാർന്നൂർ വിളിക്കും, ജോസഫെ നാളെ ഇവിടെ വരണം, എനിക്ക് ചില കാര്യം പറയാനുണ്ട് നിന്നോട്. ആ ശരി, വലിയ വരും. ദിസ് ഈസ് ഈ ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഡൈനമിക്സ്. അത് മനസ്സിലാക്കുന്നതിൽ ബി ജെ പി പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. അവരിപ്പോഴും ധരിക്കുന്നത് ഈ ബിഷപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്രിസ്മസിന് ഇവർ കേക്ക് കൊണ്ടുപോയിട്ട് പള്ളിയിലച്ഛന് കൊടുത്തു. പള്ളിയിലച്ഛന് തിന്നും എന്നുള്ളതല്ലേ വേറെ എന്താ പറയുക? ആ മനുഷ്യൻ 3 മാസം കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യാൻ. ഈ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പോലെയാണ്, കത്തോലിക്ക പള്ളിയിലെ വൈദികൻ. ആ പാവത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, കുർബാന മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൽ കൂടുതലെടുത്ത് അച്ഛൻ അച്ഛൻ്റെ പണി നോക്കുമെന്ന് പറയും, ആൽമയിൽ കൂടിയിട്ട് പള്ളിയിടുന്ന. നമ്മൾ ഇതൊരു പി സിയുടെ പേരിൽ വിവാദം വന്നു. പി സിയെ സംബന്ധിച്ച് പി സിയുടെ കാലം ബി ജെ പിയിൽ തുടങ്ങുന്നതേ ഉള്ളൂ.
സ്ഥാനാർത്ഥി പട്ടിക പോലും മുഴുവനായിട്ടില്ല. ഇനി വരുന്ന പട്ടികയിൽ പി സി ഉണ്ടാവുമോ ഷോൺ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇനി എത്ര കാലം കിടക്കുന്നു പി സിക്ക്? ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാണിച്ച വലിയൊരു അബദ്ധമായിരുന്നു പി സിയെ സപ്പോർട്ട് ചെയ്തില്ല. അതെ, ഈരാറ്റുപേട്ടയിൽ കുഞ്ഞാറ്റ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പച്ചയ്ക്ക് പി സിയെ വെല്ലുവിളിക്കുകയും പി സി അവരോട് പോടാവില്ലയും പറഞ്ഞ സമയത്ത് അന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞു. ബട്ട് ഓപ്പണായിട്ട് ബി ജെ പി അനൗൺസ് ചെയ്യണമായിരുന്നു അതൊരു പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മനസ്സിലാക്കുന്നു, ഞങ്ങൾ പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദേ വുഡ് ഹാവ് ബീൻ ഗിവിംഗ് എ റൈറ്റ് സിഗ്നൽ ടു ഹിന്ദു സൊസൈറ്റി ആസ് വെൽ ആസ് ക്രിസ്ത്യൻ സൊസൈറ്റി. ദേ ഫെയിൽ ടു ഡു ദാറ്റ് ആൻഡ് പി സി തോറ്റു അവിടെ. അത് പി സിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയല്ല പി സിയുടെ പ്രശ്നം, ദാറ്റ് വാസ് എ മോറൽ ഡിഫീറ്റ്, ദാറ്റ് ഹി വാസ് ബിലിറ്റിൽഡ് ബൈ ദ റാഡിക്കൽ ഇസ്ലാം. ആ ഒരു ഒരു വിഷമമുണ്ട്. അതുകൂടാതെ ഈ അല്പം ആൻറ്റി ഇസ്ലാമിസ്റ്റ് ഫോഴ്സസ് അവർക്കെതിരായ ഒരു വികാരം ക്രിസ്ത്യാനികളിൽ ഉണ്ടായി വന്നു. അങ്ങനെയാണ് ഈ ഖാസ എന്ന സംഘടന ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫാക്റ്റോ പ്രതിനിധിയായിട്ട് പി സി ജോർജിനെ അവരും കണ്ടു. അപ്പോൾ അവർക്കും ഉണ്ടായി വിഷമം, ആ പി സി ജോർജ് അല്ലേ. ആൻഡ് അനിൽ ആൻ്റണി ഈ പിക്ചറിലേ ഇല്ല. ഈ ഡൈനമിക്സിൽ, ഈ ക്രിസ്ത്യൻ മുസ്ലിം ഡൈനമിക്സിൻ്റെ ഇടയ്ക്ക് അനിൽ ആൻ്റണിക്ക് യാതൊരു റോളും ഇല്ല. ഈസ് ന്യൂട്രൽ. ഈ ന്യൂട്രലാവുന്നതിന് അതിൻ്റെ ഗുണമുണ്ട് ദോഷവുമുണ്ട്. അപ്പോൾ അനിൽ ആൻ്റണി ഇന്ന് വൈകുന്നേരം പി സി ജോർജിനെ കാണുമ്പോൾ ഈ ഇഷ്യൂ അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, മഞ്ചുരുകട്ടെ, എല്ലാം ഭംഗിയാവട്ടെ. യെസ്.